സുഹൃത്തുക്കളെ നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തത് മൂന്ന് വ്യത്യസ്ത തരം ക്യാമറകളെ കുറിച്ചായിരുന്നു. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ, ബ്രിഡ്ജ് ക്യാമറ, ഡി എസ് എൽ ആർ ക്യാമറ. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ അതിൻ്റെ വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസിൻ്റെ ഒരു ഡിഫറെൻ്റ് വേരിയേഷനായ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡി എസ് എൽ ആർ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന യാഷികയുടെ പഴയ ഫിലിം ക്യാമറ ഉപയോഗിച്ച ആൾക്കാർ ഈ കൂട്ടത്തിൽ ഒരു യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ക്യാനൻ്റെ പവർ ഷോട്ട് ടൈപ്പ് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉപയോഗിച്ച ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അതിനേക്കാളും പതിന്മടക്ക് ആൾക്കാർ കൂടുതലാണ് ഈ ഫോൺ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഐഫോൺ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ഫോട്ടോഗ്രാഫി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോൺ ഫോട്ടോഗ്രാഫിയാണ്, സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയാണ് ഉദ്ദേശിച്ചത്. അതിൽ ആൻഡ്രോയിഡ് ഫോണായാലും ഐഫോൺ ആയാലും, ഐഫോണാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക്ക് താല്പര്യമുള്ള ആൾക്കാർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഐഫോണാണ്. ആൻഡ്രോയിഡ് ഫോണിൽ ഫോട്ടോഗ്രാഫി മോശമാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. അത് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഐഫോണാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആ പഴയ കാലത്ത് ഒരു 90s ഉള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ അവരുടെ അന്നത്തെ ഏറ്റവും നല്ല ഏറ്റവും വലിയൊരു സോഴ്സായിരുന്നു ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ ഫിലിം ഇടാൻ പറ്റുന്ന ചെറിയ പോർട്ടബിൾ ക്യാമറ എന്നുള്ള യാഷികയായിരുന്നു അന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ക്യാമറയും യാഷിക തന്നെയായിരുന്നു. കാരണം അധികം പേർക്കും കൂടുതലൊന്നും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിയില്ല. ഫിലിം ഇടുക, വൈൻഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് തുടങ്ങുക, അതിനകത്ത് തന്നെ ഒരു ഫ്ലാഷും ഉണ്ടാവും. അപ്പോൾ ഫ്ലാഷ് അടിച്ചോളും, അത് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ കിട്ടും. സ്റ്റുഡിയോയിലോ കളർ ലാബിലോ കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായിരുന്നു. അതിനുശേഷമാണ് അതിനൊരു കണ്ടിന്യൂഷനായിട്ടാണ് പവർ ഷോട്ട് സീരീസിലുള്ള ക്യാനൻ്റെയും സോണിയുടെയും ഒട്ടനവധി ക്യാമറകൾ വന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത സിംപ്ലിസിറ്റി ആയിരുന്നു എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ ലൈവായിട്ട് ഡിജിറ്റൽ ക്യാമറയിൽ ബാക്ക് എൻഡിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് ഡി എസ് എൽ ആറിൽ ബാക്ക് എൻഡിൽ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അതൊക്കെ ഡിജിറ്റലിലേക്ക് മാറി വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ ഈ പറയുന്ന പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകൾ മാർക്കറ്റിൽ ഇറങ്ങിയിരുന്നു. അതോടുകൂടി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും മങ്ങലേൽപ്പിച്ചിരുന്നു ആ ഒരു സമയം. പിന്നീട് അത് മാറിയിട്ട് അതിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മെമ്മറി കാർഡെന്ന് കമ്പ്യൂട്ടർ വഴി കോപ്പി ചെയ്തിട്ട് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ സംഭവം വാട്സപ്പ് ചെയ്യാനൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് സ്മാർട്ട് ഫോൺ വന്നു. നോക്കിയയുടെ ഫോണിൽ ക്യാമറകൾ, അത് നോക്കിയയുടെ ഫോൺ തരംഗമുള്ള സമയത്താണ് ആൻഡ്രോയിഡ് ഇറങ്ങുന്നത്. ആൻഡ്രോയിഡിലാണ് ശരിക്കും ഫോട്ടോഗ്രാഫിയുടെ വിപ്ലവം വന്നത് തന്നെ. ഐഫോൺ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഐഫോൺ അതിൻ്റെ പുറകെയാണ് ഒരു ഭയങ്കര ഫേമസായി കയറി വന്നത്. ഫോട്ടോഗ്രാഫിയിൽ നല്ല റിസൾട്ട് തരുന്നത് ഐഫോൺ തന്നെയാണ്. എന്നാൽ പൂർണ്ണമായിട്ട് അത് അംഗീകരിച്ച് പറയാനും പറ്റില്ല. അതിനുള്ള കാരണങ്ങൾ ഇതിൻ്റെ പുറകെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി ഫോട്ടോഗ്രാഫിയിൽ ഒരു വിപ്ലവം തന്നെയാണെന്നാണ്, ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ ഒരു വിപ്ലവം തന്നെയാണെന്ന്. കാരണം ഏതൊരാൾക്കും ക്രിയേറ്റീവായിട്ട് കുറച്ചൊന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളും നടത്താൻ വളരെ നല്ലൊരു ക്യാമറ എന്നതായിരുന്നു ഐഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ എവിടെയാണെങ്കിലും വീടിൻ്റെ അകത്തളങ്ങളിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും ഏതൊരാൾക്കും ഇമ്മീഡിയറ്റ് ക്യുക്കായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ കയ്യിലൊരു ഫോൺ ഉണ്ടായാൽ മതി എന്നതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി വളരെയധികം പ്രചാരത്തിലായി. പിന്നീട് അത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും കാലം വന്നതോടുകൂടി ഫോട്ടോഗ്രാഫി ക്യുക്കായിട്ട് ഓൺലൈൻ മീഡിയാസിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നതുകൊണ്ട് തന്നെ വളരെയധികം പ്രചാരം നേടി. പിന്നീട് യൂട്യൂബ് ചാനൽസിലൂടെ ലൈവായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന വീഡിയോ രൂപത്തിൽ വീഡിയോ ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നതോടുകൂടി എല്ലാവരും മറ്റ് ക്യാമറകളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് ഐഫോണിലേക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡിലേക്കും തന്നെ തിരിഞ്ഞു. അതായത് ഫോൺ ഫോട്ടോഗ്രാഫി എന്നതിലേക്ക് തന്നെ വന്നു. ഇതിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കുറക്കാൻ പറ്റും. ഓരോ പരിധിവരെ മുൻപൊക്കെ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്ത സമയം അല്ലെങ്കിൽ ഐഫോണും ആൻഡ്രോയിഡൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു കേട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ടോർച്ച് മൊബൈൽ വന്നതോടുകൂടി അത് നഷ്ടപ്പെട്ടു, ലാൻഡ് ഫോൺ അത് നഷ്ടപ്പെട്ടു, നമ്പർ ഓർത്തു വയ്ക്കാനുള്ള കഴിവ് മനുഷ്യന്മാർക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു. കാരണം അതെല്ലാം മെമ്മറിയിൽ സേവ് ചെയ്ത് വയ്ക്കുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുമായിരുന്നു, അതും ഇപ്പോൾ ഫോൺ ഏറ്റെടുത്തു, അതുകൊണ്ട് ക്യാമറ ഔട്ടായി. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ സകല സംഭവങ്ങളും ഇപ്പോൾ മൊബൈലിലോട്ട് കയറുന്നതോടുകൂടി ആ വസ്തുക്കളൊക്കെയും തന്നെ ഇല്ലാതായി പോകുന്നു. അവസാനമുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത്, എപ്പോഴാണോ ഒരു വാഷിംഗ് മെഷീൻ വരിക എന്നുള്ളത്. ഒരു സ്മാർട്ട് ഫോണിൽ ഒരു വാഷിംഗ് മെഷീൻ വരുന്ന ഒരു ചിന്ത. ഓക്കെ, എന്തായാലും
അപ്പോൾ പറഞ്ഞു വരുന്നത് ഫോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തി നേടിക്കഴിഞ്ഞു. ഇനി അതിൽ പ്രത്യേകത, ഓരോ കമ്പനികളും മത്സരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഐഫോൺ ഒരു പരിധിവരെ വിജയിക്കുന്നത്. ഐഫോണിൻ്റെ ഇമേജ് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി വളരെ കൂടുതലാണ്. മറ്റ് ക്യാമറകളെ അപേക്ഷിച്ച്, മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിഷ്വൽ ക്വാളിറ്റി ആൻഡ്രോയിഡ് ഐഫോണിൽ കിട്ടുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫി പ്രേമികളും ഐഫോൺ ഫോട്ടോഗ്രാഫി, ഫോൺ അല്ല ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത് ഐഫോണിൽ എടുക്കാൻ താല്പര്യം. ഐഫോണിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഡിജിറ്റൽ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ചിത്രം ഒരു ഡിജിറ്റലി അല്ലെങ്കിൽ കുറേ എഫക്റ്റുകൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ മനോഹരമാക്കാൻ ഐഫോണിൻ്റെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നുണ്ട്. അതേസമയത്ത് ആൻഡ്രോയിഡിലേക്ക് വരികയാണെങ്കിൽ ആൻഡ്രോയിഡിൽ ഇത് നമ്മൾ അഡീഷണൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാന പ്രത്യേകത. പിന്നെ ആൻഡ്രോയിഡിൽ ഇമേജ് പ്രോസസ്സ് ചെയ്തായ ഔട്ട്പുട്ട് കിട്ടുന്നതിനേക്കാളും കണ്ണിന് വളരെ മനോഹരമായിട്ട് തോന്നുന്നത് ആൻഡ്രോയിഡ് ഐഫോൺ ഫോട്ടോഗ്രാഫിയിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഐഫോൺ തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. പക്ഷേ ആൻഡ്രോയിഡിലും ആയാലും ഫോട്ടോഗ്രാഫി എന്നുള്ളത് അതിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഫോട്ടോഗ്രാഫ് എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് വിജയിക്കുന്നത് അതൊരു DSLR അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതിനുള്ള ഒരു യോഗ്യതയും ഫോൺ ഫോട്ടോഗ്രാഫിക്ക് ഇല്ല എന്നുള്ളതാണ്. 100 MP 200 MP പറയുന്നുണ്ടെങ്കിൽ ആ ഒരു 10 MP ഒരു DSLR ക്യാമറയിൽ എടുക്കുന്ന ഒരു ഇമേജ്, 100 MP ഒരു ഫോണിലെടുത്ത ഇമേജും തമ്മിൽ ഒരു സ്റ്റുഡിയോയിൽ കൊടുത്തൊന്ന് പ്രിൻ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിൻ്റെ ഇമേജ് ക്വാളിറ്റിയും മെഗാപിക്സലൊക്കെ. അപ്പോൾ DSLR ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹൈ എൻഡ് ക്യാമറയായിട്ട് നമുക്ക് ഫോണിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിഷ്വൽ ബ്യൂട്ടി, ഒരു കണ്ണിന് ഇമ്പം നൽകുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഫോണിലെടുത്ത ഫോട്ടോ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. കാരണം അതിനകത്ത് ഒരുപാട് എഫക്ട്സുകൾ ഇടും. എന്തൊക്കെയാ ചെയ്തിട്ട് ആ സ്ക്രീനിൽ, ഐഫോണിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഐഫോണിൻ്റെ സ്ക്രീനിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ആ ഫോട്ടോസ് നമ്മുടെ മുന്നിൽ കാണും. ഇനി ആൻഡ്രോയിഡിലാണെങ്കിലും ഫോണിൻ്റെ പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ ആ ഫോട്ടോന് പ്രത്യേകിച്ച് ഒരു ഭംഗിയും തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അവിടെയാണ് പ്രൊഫഷണൽ ക്യാമറകൾ അല്ലെങ്കിൽ DSLR ക്യാമറകൾ വളരെയധികം വിജയിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ ഫോട്ടോഗ്രാഫി എല്ലാവരും ഇഷ്ടപ്പെടാൻ കാര്യം എടുത്ത ഫോട്ടോ അപ്പം തന്നെ പ്രോസസ്സ് ചെയ്ത് ആർക്കാണോ അയക്കേണ്ടത്, ഫേസ്ബുക്കാണ്, ഇൻസ്റ്റഗ്രാമാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വാട്സപ്പ് ചെയ്യാനാണെങ്കിൽ ആ സ്പോട്ടിൽ ചെയ്യാം. പക്ഷേ ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്തത് അല്ലാതെ വൈഫൈ വഴി ഈ ഫോണിലേക്ക് അയച്ച് ഇതിൽ നിന്ന് വേണം വീണ്ടും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ. അതൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദെൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോൺ ഫോട്ടോഗ്രാഫി ഒരു പരിധിവരെ വളരെയധികം ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഈ ആൾക്കാർ ഈ ചെറിയ ക്യാമറകൾ അല്ലെങ്കിൽ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. കാരണം എവിടെ എടുത്തിട്ട് പോകാം, ഒരു ടെൻഷനും ഇല്ല, വളരെ ഈസി ആയിട്ട് ബാഗിൽ വെച്ച് പോകാം, ആവശ്യത്തിനടുത്ത് ഫോട്ടോ എടുക്കുക. പക്ഷേ ഐഫോൺ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് ആയാലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കില്ല. ജനറൽ കാറ്റഗറിയിലുള്ള ഒരു ഫോട്ടോസ് എടുക്കാൻ മാത്രമേ ഈ ഐഫോൺ ആയാലും ഏതിനായാലും സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അതും ലൈറ്റപ്പ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാൻ പരിമിതികളുണ്ട്. ഒരു കൃത്യമായ ടൈമിങ്ങിൽ ഫോട്ടോ എടുക്കാനും അതേപോലെ വളരെ ദൂരെ നിന്ന് സൂം ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി ഇമേജ് എടുക്കാനൊന്നും ഫോണിൽ സാധിക്കില്ല. അതിനൊക്കെ അതിൻ്റേതായ പരിമിതികളുണ്ട്. രണ്ടാമത്തത് ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ, അപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു സംഭവം ഫോണിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആർട്ടിഫിഷ്യലായിട്ടാണ് ഫോട്ടോയിൽ ഡെപ്ത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളെ മാത്രം ഷാർപ്പാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ ആ ആളിനെ മാത്രം ഷാർപ്പായി കിട്ടണം, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവണം. രണ്ടാമത്തെ ഫോട്ടോയിൽ ആളും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഷാർപ്പാവണം. ഇങ്ങനെയൊക്കെ പല ടാസ്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നാച്ചുറലായിട്ട് അങ്ങനെ ഒരു സംഭവം ഫോണിൽ എടുക്കാൻ സാധിക്കില്ല. അതൊരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. പ്രിൻറ്റിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഫോണിലെടുത്ത ഫോട്ടോസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല, പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ക്വാളിറ്റി ഉണ്ടാവില്ല പ്രിൻ്റ് ചെയ്താലും. പിന്നെ വരുന്നത് അതിൻ്റെ വലിയ സ്ക്രീൻ, അതായത് ചെറിയ ക്യാമറയും വലിയ സ്ക്രീനുമാണ്. നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിലാണെങ്കിൽ വലിയ ക്യാമറയായിരിക്കും, പക്ഷേ ചെറിയ സ്ക്രീനായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഫോണിലാവുമ്പോൾ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ അത്രയും വലിയ സ്ക്രീനിലാണ് അത് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ആ ക്യാമറയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ സ്ക്രീനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പലരും ഫോൺ ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഹൈ എൻഡ് ക്യാമറയുടെ 7 അയലത്തെത്താൻ
ഫോൺ ഫോട്ടോഗ്രാഫിക്ക് സാധിക്കില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പിന്നെ വിഷ്വൽ ബ്യൂട്ടി പ്രസൻറ്റേഷൻ, അത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ സാധാരണ ഡി എസ് എൽ ആർ ക്യാമറകൾ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും മറ്റ് ഒരാളിൻ്റെ ക്രിയേറ്റീവായ കഴിവുകൾ ഉപയോഗിച്ചിട്ട് വേണം അയാൾ ആ ഇമേജ് പ്രോസസ്സ് ചെയ്തെടുക്കാൻ. എന്നാൽ ഫോണിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ആ ഇമേജ് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു വിഷ്വൽ ബ്യൂട്ടി അതിന് നൽകാൻ സാധിക്കും. പക്ഷേ സാധാരണ ഫോട്ടോഗ്രാഫി ക്യാമറ ഫോട്ടോഗ്രാഫിയിൽ ഒരു പരിധിവരെ അതിന് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തത് ഫോൺ ഫോട്ടോഗ്രാഫിയിലാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതായത് ട്രാൻസ്പോർട്ട് ചെയ്യാം, ഒന്ന് ക്യാമറ കൊണ്ട് നടക്കുന്ന കാര്യം, രണ്ടാമത് ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിലും അതും വളരെ എളുപ്പമാണ്. പക്ഷേ ക്യാമറ ഫോട്ടോഗ്രാഫിയിൽ അതൊരല്പം ഡിഫിക്കൽട്ടിയാണ്. കാരണം ക്യാമറയിൽ നമുക്ക് ലെൻസ്, അതിൻ്റെ ഫ്ലാഷ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ ക്യാരി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഫോൺ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിൽ ഒരു ബാലികേറാമല തന്നെയാണ് ഇന്നും. ഐഫോണിലൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ സക്സസ് ആവുന്നുണ്ടെങ്കിലും എന്നാലും ഒരു കംപ്ലീറ്റ് ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് ഡിഫിക്കൽറ്റീസ് അതിനകത്ത് വരുന്നത്. അത് ആ അതിൻ്റെ ക്യാമറയുടെ ആ ഡ്രോബാക്സ് അവരുടെ ഡിജിറ്റൽ പ്രോസസ്സിങ്ങിലൂടെയാണ് അവർ മറികടക്കുന്നത്. അപ്പോൾ ഒരു സഞ്ചാരിയാണെങ്കിൽ, ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കുടുംബത്തിൽ അയാൾ മക്കളും ഒക്കെ ആയിട്ട് മാത്രം ഫോട്ടോഗ്രാഫിയെ ഒതുക്കുന്ന ഒരാൾ, അതേപോലെ ഒരു യാത്ര പോകുന്ന ഒരാൾക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത ആൾ, അതേപോലെ ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റേതായ സ്കിൽസ് ഇല്ലാത്ത ആൾക്കാർ, അവർക്കൊക്കെ ഫോൺ ഫോട്ടോഗ്രാഫി ഒരു പരിധിവരെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. അവർക്ക് അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, കാരണം ഒരു വീട്ടിൽ അയാളുടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടും അവരുടെ മാത്രം ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയിൽ ഒരു വലിയ ക്യാമറ വെച്ച് വല്ലപ്പോഴും അത് വലിച്ചെടുത്ത് ലെൻസൊക്കെ അറ്റാച്ച് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു യാത്ര പോകുന്ന ഒരാൾക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി വളരെ നല്ലൊരു ചോയ്സാണ്. പക്ഷേ ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഒരു ജോലിയായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് ഐഫോൺ ഒരു പരിധിവരെ ഒരു ബാധ്യതയാണ്. ഐഫോൺ ഫോട്ടോഗ്രാഫി, ഞാൻ ഐഫോൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോൺ ഫോട്ടോഗ്രാഫി അവർക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഫോട്ടോഗ്രാഫിയുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു ജോലി എന്ന നിലയിൽ അതിൻ്റെ അന്തകനാകുന്നതാണ് ഫോൺ ഫോട്ടോഗ്രാഫി എന്നുള്ളത്. സോ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇപ്പം 99% ആൾക്കാരുടെ കയ്യിലും കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അതേസമയത്ത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആ ഒരു മേഖല ഇപ്പോഴും അതിൻ്റേതായ ഒരു അന്ധസത്തയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ആവശ്യം ഒരു കാലത്തും ഇല്ലാതാവുന്നില്ല. എപ്പോഴും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ, വലിയ ക്യാമറ ഫോട്ടോഗ്രാഫിയുടെ ആവശ്യം എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും. ഫോണുകളിൽ എത്ര വലിയ ക്യാമറ വന്നാൽ, എത്ര മെഗാപിക്സൽ വന്നാലും ആ ക്യാമറയുടെ ആവശ്യം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. സോ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയെക്കുറിച്ച്, ഐഫോൺ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പഠിക്കുന്നത് എന്ന് എനിക്ക് ഇന്നലെ വന്ന ഒരു മെസ്സേജിനുള്ള ഒരു എൻ്റേതായ ഒരു വ്യൂ പോയിൻറ്റിലുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. സോ അടുത്ത ക്ലാസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.